രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പിയുടെ ഒന്നാം കിട നേതാവ് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് മെയ് വരെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഗുജറാത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായി തുടർന്ന വ്യക്തിത്വവും നരേന്ദ്രമോദിയാണ് അതിനുശേഷം ഇതാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ തുടർച്ചയായ എട്ട് കൊല്ലം അതിനിടയിൽ തന്നെ ലോകം അറിയപ്പെടുന്ന ഒരു നേതാവായി മാറി നരേന്ദ്രമോദി വിവിധ ഭൂഖണ്ഡങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ രഹസ്യമായും പരസ്യമായും ഒത്തുതീർപ്പിനെത്തുന്ന ഏവർക്കും സമവായമുള്ള ഒരു നേതാവ് എന്ന പേരും അദ്ദേഹം നേടി അന്താരാഷ്ട്ര നയതന്ത്ര തലത്തിൽ നയതന്ത്ര കരാർ നീക്കങ്ങളിൽ അഗ്രഗണ്യൻ എന്തിനേറെ ഒരു അവശ്യഘട്ടത്തിൽ റഷ്യയുടെ വലം കൈയായി തുടരുമെന്ന് തന്നെ പ്രഖ്യാപിച്ച മോദി അമേരിക്കയ്ക്കും ഒട്ടും പിണക്കാൻ പറ്റാത്ത വ്യക്തിത്വം കൂടിയായി ഗൾഫ് യൂറോപ്യൻ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ മോദി പ്രഭാവം തൊട്ടറിഞ്ഞവരാണ് പല രാജ്യങ്ങളിലും നേരിട്ടെത്തി ബന്ധം സ്ഥാപിച്ചു കോവിഡിന്റെ ആദ്യ തരംഗത്തിൽ ഇന്ത്യ സഹായം തേടിയ രാജ്യങ്ങളെയൊക്കെ കൈയച്ച് സഹായിച്ചു എന്തിനേറെ ഇന്ത്യക്കെതിരെ നിരന്തരം നിലപാടെടുത്തിരുന്ന ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയെ തന്നെ മോദി അടുത്തിടെ ഇന്ത്യയിലെത്തിച്ചു ഇന്ത്യക്കെതിരെ നിരന്തരം നടത്തിയ ഇന്ത്യയുടെ തലവേദനയായി മാറിയ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പോലും ആ നിൽപ്പിൽ നിന്നും വലിച്ചു താഴെ കൊണ്ടുവന്ന നയതന്ത്ര പാടവം ഒപ്പം പാകിസ്ഥാന്റെ ഭീകരമുഖം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ മലിച്ച് ഒറ്റപ്പെടുത്തി പാകിസ്ഥാൻ തോളോടുതോൾ ചേർന്ന് നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യ കയറ്റി അയച്ചത് കണക്കില്ലാത്ത ഗോതമ്പും വൈദ്യ സാമഗ്രഹികളും അങ്ങനെ താലിബാൻ പോലും ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തി പിന്നെ ചൈന ഇന്ത്യക്കെതിരെ ലഡാക്കിൽ അരുണാചലിലൊക്കെ ഭേഷായി ഉയർത്തി നിൽക്കുന്ന ചൈനയെ നയതന്ത്ര പാടവത്തോടെ തന്നെ മെരുക്കി പത്തി താഴ്ത്തിച്ചു ഒപ്പം ഷ്യ അടക്കം ചൈനയുടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം നയതന്ത്ര ബന്ധങ്ങൾ കൊണ്ട് തളച്ചു അതെ അതാണ് നരേന്ദ്രമോദി എട്ട് വർഷം പ്രധാനമന്ത്രി കസേരിയിലിരുന്ന മോദി കാണുന്നുണ്ടായിരുന്നു ഇന്ത്യൻ സൈന്യം ലോകത്തെ മുൻനിര ശക്തിയായി മാറുന്നത് മേക്ക് ഇൻ ഇന്ത്യ പ്രതിരോധ രംഗത്തെ സ്വയം പര്യാപ്തതയുടെ ഉദാഹരണമാണെന്ന് മോദി ലോകത്തിന് കാട്ടിക്കൊടുത്തു ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ ഇന്ത്യ നിർമ്മിക്കുന്ന ആയുധങ്ങളും വിമാനങ്ങളും ഒക്കെ വാങ്ങിക്കൂട്ടാൻ വരിവരിയായി കാത്തു നിൽക്കുന്നു നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് സൗദി അറേബ്യ അഫ്ഗാനിസ്ഥാൻ പലസ്തീൻ യു എ റഷ്യ മാലിദ്വീപ് ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങൾ പരമോന്നത ബഹുമതി നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ചു കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയും അതിജീവന അതിജീവനശേഷിയുള്ളതാക്കി മാറ്റുകയും ചെയ്തെന്ന ഖ്യാതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് അവകാശപ്പെടാം മോദി ഭരണം എട്ട് വർഷം പൂർത്തിയാകുമ്പോൾ എട്ട് എന്ന അക്കവും നമ്മുടെ പ്രധാനമന്ത്രിയുമായി വലിയൊരു ബന്ധം തന്നെ ഉണ്ടെന്ന് നമുക്ക് ചില കണക്കുകൾ നോക്കിയാൽ വ്യക്തമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനങ്ങളും ജീവിതവും പരിശോധിച്ചാൽ ഒരു കാര്യം പൊതുവായി കാണാം അത് എട്ട് എന്ന അക്കമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എട്ട് എന്ന അക്കത്തിന് നിർണായകമായ സ്ഥാനമാണ് ഉള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈക്കൊണ്ട പല വലിയ തീരുമാനങ്ങളിൽ ഭൂരിഭാഗവും എന്ന അക്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സെപ്റ്റംബർ പതിനേഴിനായിരുന്നു പ്രധാനമന്ത്രിയുടെ ജനനം അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ എട്ടാണ് അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക സുപ്രധാന തീരുമാനങ്ങളും പദ്ധതികളും എട്ട് പതിനേഴ് ഇരുപത്തി ആറ് തീയതികളിലാണ് ആരംഭിച്ചിട്ടുള്ളത് അതായത് ഈ തീയതികളുടെ ആകെ തുക എട്ടാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ എട്ട് എന്ന അക്കം പ്രധാനമന്ത്രി മോദിയുടെ ഭാഗ്യസംഖ്യയാണെന്ന് പറയപ്പെടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും നിർണായക തീരുമാനമായി കണക്കാക്കുന്ന നോട്ട് നിരോധനം നവംബർ എട്ടിന് രാത്രി എട്ട് മണിക്കാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇതുകൂടാതെ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിന് രാത്രി എട്ട് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ ത്രീ സെവൻ സീറോ സംബന്ധിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്തു രാജ്യത്ത് കോവിഡ് വ്യാപിച്ച സാഹചര്യത്തിൽ രാത്രി എട്ട് മണിക്ക് പ്രധാനമന്ത്രി മോദി രാജ്യവ്യാപകമായി ലോക്ഡൌൺ പ്രഖ്യാപിച്ചു അത്തരത്തിൽ മറ്റു ചില അവസരങ്ങളിലും എട്ട് എന്ന അക്കം പ്രധാനമന്ത്രിയുടെ തീരുമാനങ്ങളിൽ പ്രാധാന്യം നേടിയിട്ടുണ്ട് പ്രധാനമന്ത്രി മോദിയുടെ ജനന തീയതി പതിനേഴ് സെപ്റ്റംബർ ആണ് ഒന്നും ഏഴും കൂട്ടുമ്പോൾ എട്ട് നാലാം തവണയും ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന തീയതി ഇരുപത്തി ആറ് ഡിസംബർ പതിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ തീയതി മാർച്ച് ആറ് ആദ്യമായി പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ മെയ് ഇരുപത്തി ആറ് നോട്ട് നിരോധനം പ്രഖ്യാപിച്ച തീയതി നവംബർ എട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി പത്രിക സമർപ്പിച്ച തീയതി ഇരുപത്തി ആറ് ഏപ്രിൽ പ്രധാനമന്ത്രി മുദ്ര യോജന തീയതി എട്ട് ഏപ്രിൽ ബാലാക്കോട്ടിൽ വ്യോമാക്രമണം നടത്താൻ തീരുമാനിച്ച തീയതി ഇരുപത്തി ആറ് ഫെബ്രുവരി മോദി ഭരണത്തിൽ സുപ്രധാനമായി എട്ട് പദ്ധതികളാണ് കൊണ്ടുവന്നതും ഇതൊക്കെ കൊണ്ടുതന്നെ എട്ട് എന്ന അക്കം മോദിയുടെ ഭാഗ്യമാണ് എന്ന് തന്നെ കണക്കുകൂട്ടാം ഞാൻ അനിത നിങ്ങൾക്ക് ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ കേരള കോമദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ